Hello friends, ellavarkkum pudhiya video ilekku swagatham. Nammal indakkan pogunnathu pettan indakkan pattuna oru breakfast recipe kete kaikkan pattuna oru omelette aanu ṭo. Appo adinu vendite njan ivide maggi aanu eduthittullathu. Maggi oru packet maggi eduthu vechittunde. Appo adinte oppam thanne kittuna oru masala ille adu eduthu vechittunde. Pinne eduthittullathu ennu parayumbo ee kaanna savola, carrot, thakkali, pinne spring onion. Spring onion nirbandhamonnum illa undangi ṭa mathi. അപ്പോൾ തന്നെ ഉണ്ണുകൾക്കൊക്കെ ആകുമ്പോൾ പച്ചമുളക് ഇടണ്ട. പിന്നെ നമുക്ക് ആകുമ്പോൾ കുഴപ്പമുണ്ടാവില്ലല്ലോ. അപ്പോൾ പച്ചമുളക് ഇതൊക്കെയാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ മാഗി ഓംലെറ്റ് ഉണ്ടാക്കാനായിട്ട് നോക്കിയാലോ. അതിന് മുന്നേ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ. ഞാൻ ഈ മാഗി ഓംലെറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയിട്ട് മാത്രം കണക്കാക്കണ്ട, ഒരു ഡിന്നർ റെസിപ്പി ആയിട്ടാണെങ്കിലും ലഞ്ച് റെസിപ്പി ആയിട്ടാണെങ്കിലും ഒക്കെ നമുക്കിത് മാറ്റിയെടുക്കാം കേട്ടോ. ഇപ്പോൾ ഉച്ചയ്ക്ക് കഴിക്കണമെങ്കിൽ അങ്ങനെ കഴിക്കാം, അതുപോലെ തന്നെ വൈകുന്നേരം കഴിക്കണമെങ്കിൽ അങ്ങനെ കഴിക്കാം. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുമ്പോൾ ആ സമയം എന്ന് പറയുന്നത് വളരെയധികം തിരക്കുള്ള സമയമാണ്. കുഞ്ഞുങ്ങൾക്കാണെങ്കിലും സ്കൂളിൽ വരണം, അതുപോലെ തന്നെ ഹസ്ബൻഡൊക്കെ ഉണ്ടെങ്കിൽ ഓഫീസിൽ പോകണം, അതുപോലെ തന്നെ നമ്മുടെ പണി കഴിഞ്ഞിട്ട് വേണം നമുക്കും ഉണങ്ങി ഓഫീസിൽ പോകാൻ. അപ്പോൾ അതിനിടയിൽ ഈ ഓട്ടച്ചാടത്തിനിടയിൽ പെട്ടെന്ന് ഇതുപോലത്തെ വല്ല കുഞ്ഞു 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 ഐഡിയസിലുള്ള റെസിപ്പീസ് കിട്ടുകയാണെങ്കിൽ നമ്മുടെ എണ്ണയിൽ പെട്ടെന്ന് പണി കഴിയും. അപ്പോൾ ആദ്യം ഈ മാഗി നൂഡിൽസ് വേവിക്കാനായിട്ട് ഞാനൊരു പാത്രം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു കപ്പ് വെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഒഴിച്ചു കൊടുത്തിട്ട് ഈ വെള്ളം തിളച്ച് വരട്ടെ കേട്ടോ. അപ്പോൾ ഈ വെള്ളം തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് നൂഡിൽസ് ജസ്റ്റ് ഒന്ന് പൊട്ടിച്ചിട്ട് കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് മാഗി നൂഡിൽസിൻ്റെ ഒരു മസാല ഇല്ലേ അത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഈ മസാല ഇഷ്ടമല്ലെങ്കിൽ ഗരം മസാല പൊടിയിലും ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇത് വെന്ത് വന്നിട്ടുണ്ട്. ഞാനിതൊരു പാത്രത്തിലേക്ക് പകർത്താനാണ് കേട്ടോ. ഇതിലേക്ക് ഇനി ഒരു സവാളയുടെ പകുതി അത് അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടില്ലേ തക്കാളി, സ്പ്രിംഗ് ഓനിയൻ, പച്ചമുളക്, ക്യാരറ്റ് ഇതൊക്കെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂണോളം ചില്ലി ഫ്ലേക്സ് കുത്തിപ്പൊടിച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് രണ്ട് മുട്ട ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു പിഞ്ച് ഉപ്പിട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ടിത് നല്ല പോലെ നമുക്ക് മിക്സ് ചെയ്തെടുക്കാനായിട്ട് നോക്കാം. അപ്പോൾ ഇത് നല്ലപോലെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഓംലെറ്റ് ഉണ്ടാക്കാനായിട്ട് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു തവ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഓംലെറ്റ് ഉണ്ടാക്കാനായിട്ട് നോക്കാം. ജസ്റ്റ് ഒരു കയ്യിൽ വെച്ചിട്ടൊന്ന് ഇളക്കിയിട്ട് ഈ തവയിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇതിങ്ങനെ പരത്തി കൊടുക്കുക. ഇനി ഇതായി വരട്ടെ കേട്ടോ. അതിൻ്റെ ഒരു സൈഡായി കഴിഞ്ഞ് നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഈ ഓംലെറ്റ് ആയിട്ടുണ്ട്. നമുക്കിതൊരു പാത്രത്തിലേക്ക് പകർത്താം കേട്ടോ. ഇതേപോലെ അടുത്ത ഓംലെറ്റും ഉണ്ടാക്കാനായിട്ട് നോക്കാം. അപ്പോൾ ആദ്യം കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ അതിന് ശേഷം ഓംലെറ്റിനുള്ളത് ഈ തവയിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. എനിക്കിപ്പോൾ ഒരു മാഗിയുടെ ആ പാക്കറ്റിൽ നിന്ന് കിട്ടിയത് രണ്ട് ഓംലെറ്റിനുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് എത്ര പേർക്ക് വേണം അതിനനുസരിച്ചിട്ട് ഇതുപോലെ ഓംലെറ്റ് ഉണ്ടാക്കിയുള്ളൂ കേട്ടോ. അപ്പോൾ ഈ ഓംലെറ്റ് ആയി വന്നിട്ടുണ്ട്. ഇത് നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഓംലെറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. ഇതിലിപ്പോൾ നിങ്ങൾക്ക് ആ മാഗിയുടെ മസാല വേണ്ട, ആ ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ ആ ഒരു സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യാം. പകരം ഒരു ടീസ്പൂണോളോ അല്ലെങ്കിൽ അര ടീസ്പൂണോളോ ഗരം മസാലപ്പൊടി ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഒരു നല്ല ഫ്ലേവർ കിട്ടും. പിന്നെ ബാക്കിയല്ലാതെ ഇതുപോലെ ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയോക്കണം. ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടമായെങ്കിൽ ഫീഡ്ബാക്ക് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ബട്ടൺ അടുത്തുള്ള ബെല്ലൈക്കണേ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വരുന്ന ഓൾ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് എല്ലാം നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും കേട്ടോ. ഇതിപ്പോൾ വെറുതെ ഇങ്ങനെ കഴിക്കാനും പറ്റും. ഇനി ഇങ്ങനെ കഴിക്കാൻ ഇഷ്ടമല്ല അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ടൊമാറ്റോ കെച്ചപ്പില്ലേ അതും കൂട്ടിയിട്ട് കഴിക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കി നോക്കാം. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. പുതിയൊരു വീഡിയോ വരുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.